കോട്ടയം പമ്പാടി പുളിക്കൽകവല കൊടുകു പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം കുട്ടിക്കാനം ഏലപ്പാറ കാഞ്ചിയ നപ്പക്കടപ്പെട്ട് കട്ടപ്പടിക്കുള്ള കൊണ്ടോടി മോട്ടേഴ്സ് ഞാൻ വിട്ട് പോകേണ്ടതാണ്. ഇതുപോലുള്ള സാധാരണമായ ബസ് അനൗൺസ്മെന്റുകൾ നിങ്ങൾ നിരവധി കേട്ടിട്ടുണ്ടാവും. എന്നാൽ വളരെ വ്യത്യസ്ത ശൈലിയിലുള്ളതും കേരളത്തിൽ മറ്റൊരു ബസ് സ്റ്റാൻഡുകളിലും കേൾക്കാത്ത വളരെ വെറൈറ്റി ആയിട്ടുള്ള ഇടുക്കി കട്ടപ്പന ബസ് സ്റ്റാൻഡിലെ ബെന്നിച്ചേട്ടന്റെ അനൗൺസ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതും കേൾക്കാൻ പോകുന്നതും. കഴിഞ്ഞ 34 വർഷമായി കട്ടപ്പനക്കാരുടെ ചങ്കും ചങ്കെടുപ്പുമാണ് ബെന്നിച്ചേട്ടൻ. സ്റ്റാൻഡിൽ വരുന്ന യാത്രക്കാരുമായും കച്ചവടക്കാരുമായും ബസ് ജീവനക്കാരുമായും അത്രമേൽ ഹൃദയ ബന്ധമാണ് ബെന്നിച്ചേട്ടൻ പുലർത്തുന്നത്. എന്റെ പേര് ബെന്നി കളപ്രകൻ, കട്ടപ്പനയാണ് നമ്മള് ശമ്പളം മേടിച്ചിട്ട് ജോലി ചെയ്യുന്നതാണെങ്കിലും ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥതയും പ്രതിബദ്ധതയും ഉണ്ടാവണം. പേരിന് മാത്രം ജോലി ചെയ്തിട്ട് ശമ്പളം മേടിച്ചിട്ട് പോകുന്ന പരിപാടിയല്ല. കേരളം സാക്ഷര കേരളമാണ് എങ്കിൽ പോലും ഇടുക്കി ജില്ല മലയോര പിന്നോക്ക ജില്ല എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. 34 വർഷമായിട്ട് ബെന്നിച്ചേട്ടൻ ഈ സ്റ്റാൻഡിലുണ്ട്. ഞാൻ ഈ സ്റ്റാൻഡിൽ വരാമെന്ന് പറഞ്ഞിട്ട് 2 വർഷമായി. 2 വർഷമായിട്ട് നമ്മൾ പല സ്റ്റാൻഡിലും കയറി വരുന്നത്. പക്ഷേ കട്ടപ്പന സ്റ്റാൻഡിൽ ഒരു പ്രത്യേകതയുണ്ട്. വലുതും ചെറുതുമായ സൂപ്പുകൾ വിളിച്ചു പറഞ്ഞാണ് സ്റ്റാൻഡിൽ ഓരോ ബസ് ഇറക്കി വിടുന്നത്. പിന്നെ ബസ് പണിക്കാരുമായിട്ടുള്ള ബന്ധപ്പാടും കടക്കാരും എല്ലാമായിട്ടും ഇവിടെ വരുന്ന ഓരോ യാത്രക്കാരുമായിട്ട് വരെ ബെന്നിച്ചേട്ടനായിട്ടുള്ള ബന്ധപ്പാടാണ്. ഇപ്പം ഞങ്ങളുടെ ബസ്സിൻ്റെ തന്നെ 3 പ്രാവശ്യം ഓരോ ചെറിയ ഷോപ്പുകൾ സഹിതം വിളിച്ചു പറഞ്ഞാണ് വിളിച്ചു പറയാം. എല്ലാവർക്കും അത് എല്ലാവരുടെയും പുള്ളിക്ക് അതുപോലത്തെ ഒരു സ്ഥാനവും കൊടുത്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു സ്ഥാനവും കൊടുത്തിട്ടുണ്ട്. ബസ് എടുക്കാൻ ഒരു സെക്കൻഡ് വൈകിയാൽ ബസ് ഡ്രൈവറെ മൈക്കിലൂടെ വിളിച്ച് ദേഷ്യപ്പെട്ട് വഴക്ക് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വിളിച്ചു പറയുന്ന ലോകത്തിലെ ഏക ബസ് സ്റ്റാൻഡും കട്ടപ്പന ബസ് സ്റ്റാൻഡാണ്. ഒരു കോട്ടയത്തിന് പോകുന്ന ഒരു ബസ് 10:55 ഇറങ്ങേണ്ടതാണെങ്കിൽ കൃത്യ 10:55 തന്നെ ആ ഡ്രൈവറിന്റെ പേരെടുത്ത് കൃത്യമായിട്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ അവരത് പേടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ പോലും കൃത്യമായിട്ട് അത് ഇറങ്ങിപ്പോകും. അദ്ദേഹത്തോടുള്ള ഒരു ബഹുമാനം കൊണ്ടും അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടും കൃത്യമായിട്ടത് ചെയ്യുന്നുണ്ട്. അവരതുപോലെ തന്നെ അത് അനുസരിക്കുന്നുമുണ്ട്. അതെ അതെ, കടക്കാരുമായിട്ടും ബസ്സുകാരുമായിട്ടും ബസ് ജീവനക്കാരുമായിട്ടും ബസ് ഓണേഴ്സുമായിട്ടും എല്ലാവർക്കും പുള്ളിക്ക് നല്ല കണക്ഷനാണ്. ആരോടും ഒരു പണക്കോ വൈരാഗ്യ ബുദ്ധിയോ ഒന്നുമില്ല. എല്ലാ കൃത്യ ടൈമിൽ തന്നെ എല്ലാ വണ്ടികളും ഇറക്കി വിടുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് എല്ലാവർക്കും ഒരു ബഹുമാനവും ഒരു ബന്ധങ്ങളും ഉണ്ട്. ഈ അനൗൺസ്മെന്റ് കൂടാതെ കൊറോണയുടെ നമ്മുടെ പ്രത്യേകം അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. സാമൂഹ്യ അകലം പാലിക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നും അങ്ങനെ പ്രത്യേകം നമ്മൾ പറയാറുണ്ട്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്നും കട്ടപ്പന ഹെൽത്ത് സെന്ററിൽ നിന്ന് നമ്മളോട് വന്നു പറഞ്ഞ് അങ്ങനെ പ്രത്യേകമായിട്ട് അനൗൺസ് ചെയ്യണം എന്ന് നമ്മളോട് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളത് വളരെ പ്രധാനത്തോട് തന്നെ അനൗൺസ്മെന്റ് ചെയ്യുന്നത്. COVID-19 നിലനിൽക്കുന്നതിനാൽ എല്ലാവരും സാമൂഹ്യ അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും ചെയ്യണമെന്ന് ഈ തരണത്തിന് അറിയിക്കുകയാണ്. ഒരു വണ്ടി ഇപ്പോൾ ഇന്ന് കൃത്യസമയത്ത് വരാൻ കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അനൗൺസ്മെന്റ് ചെയ്ത് അത് ജനങ്ങളിൽ അറിയിക്കുന്നുണ്ട്. ഇന്ന് ആ വണ്ടി ഇന്ന സമയത്ത് പിന്നെ ഓടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. അതിനൊക്കെ പ്രത്യേകം പുള്ളി ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു അംഗീകൃതമായ ഒരാളാണ് അദ്ദേഹം. കോഴിമലയ്ക്ക് പുറപ്പെടേണ്ട സാരഥി ബസ് ചില സാങ്കേതികമായ കാരണങ്ങളാൽ സർവീസ് ഉണ്ടായിരിക്കുന്നില്ലെന്ന് ആ ബസ്സിന്റെ മാനേജ്മെന്റ് വളരെ വൈകി ആഫീസ് അറിയിച്ചിരിക്കുകയാണ്. ഇനി കോഴിമല ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് 3 ഭദ്രം അതിനപ്പുറം ഉണങ്ങി വെട്ടിക്കാലം കയറിയിട്ട് പോകാം. 30 വെട്ടിക്കാലം കിടപ്പുണ്ട്, അങ്ങനെയും ചെയ്യാം. പ്രകാശ് തൊടുപുഴയ്ക്ക്.
തൊടുപുഴ ഭാഗത്തേക്കുള്ള യാത്രകൾ ശ്രദ്ധിക്കൂ. പ്രകാശ് തൊടുപുഴ ട്രാക്കിൽ പാർക്ക് ചെയ്യുന്നു. അമ്മു കുമളി പുളിയമ്മല വണ്ടൻമേട് പുറ്റടി അണക്കരവഴി കുമളി. ഇവിടെ ഈ എല്ലാവരും സഹകരണത്തിൽ പോകുന്നൊരു സ്ഥലമാണ് കട്ടപ്പന. ഇവിടെ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാകാറില്ല, മത സംഘടനകൾ ഉണ്ടാകാറില്ല. എല്ലാവരും ഏകോ സഹകരണത്തോടെ ജീവിക്കുന്ന ഒരു നാടാണ് കട്ടപ്പന എന്നൊരു പ്രത്യേകത. പ്രത്യേകത കട്ടപ്പന. അനൗൺസ്മെന്റിൽ ബെന്നിച്ചേട്ടന്റെ ജൈത്രയാത്ര തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ABC മലയാളം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.